Hi friends, nammala bike up and blouse inde stitching video aanu idunnathu. Cutting video kaanatha kootukare adu poi kandathine shesha idu kaanuvaanengile ningalku koodathile prayojanapadum. Appo namukku video enginiyaanu nokkam. Nammala oro piece kalayittana stitch cheyidukkunnathu. Njan aadyam oro piece ide pole 1/2 inch veediyile madakkite stitch the corner, the Kurtu Vikan Labadiana, Administration, bike up and arm, the multi underside lower, a particular house under, a pidapola and a paddy, number a car in Chivila, on the Madakate Chadka, lining into the Nianida Magalana, Kate the Matam, Ganes Jay the Mogolary Lupatra than Add the lining. നമ്മളെ താഴെ ഭാഗത്തെ ഒരു 1/2 ഇഞ്ച് വീതിയില മടക്കി അടിക്കുന്നണ്ട് ഒന്നും കൂട 1/2 ഇഞ്ച് വീതിയില നമ്മൾ ഹെമ്മിംഗ് ആണ് ചെയ്തെടുക്കുന്നത് ഇനി നമ്മൾ മറ്റേ കൈ ഇതേപോലെ തന്നെ ഒന്ന് ചെയ്തെടുക്കാം ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ കട്ടിംഗ് ആണ് ഇത് ഏറ്റവും നമ്മൾ കറക്റ്റ് അളവിൽ ഒട്ടിക്കുന്ന ലൈനിംഗ് ഏറ്റവും അടിയിൽ വെക്കുക അതിനു മുകളിൽ നമ്മൾ മെയിൻ തുണി വെക്കുക അതിന്റെ മുകളിൽ നമ്മൾ വീണ്ടും ഒരു ലൈനിംഗിന്റെ പീസും കൂടി വെക്കുക ഏറ്റവും അടിയിൽ വെച്ചിരിക്കുന്ന കറക്റ്റ് ആയിട്ടുള്ള അളവിൽ വെട്ടിയ Cutting on in the Maki the Polar Kalinji V dealer Maki the Polarno stitch either. And the session correct delivery would take in the lining and the Maki the Polar in the March Wagon or piece of Matro March Wagon alone. The Ilton Bath much take a very easy and a trick in the removal load of the Makona for the Chedicator. Namaka the Chedicator. We'll like a theatre cut to the mighty and the session number correct alavana, immobile on the original. Cutting it, then we'll load the maga, and we'll stitch it. You fold the light in the kin, the correct alabu guiding in the kin, to the lamacona, cut the mate. Upon the maki, the porian get another. Ninamula, friend to be father, അതൊരു 1/2 ഇഞ്ച് വീതിയിലാണ് ഞാൻ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് ഇതേപോലെ വെച്ച് സ്റ്റിച്ച് ചെയ്യാൻ പറ്റാത്തവരെ പിൻ ചെയ്ത് വെച്ചതിന് ശേഷം മാത്രം സ്റ്റിച്ച് ചെയ്യുക ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക അതിന് ശേഷം നൂല് കട്ടാവാത്ത രീതിയിൽ ചെറിയ ചെറിയ കട്ട് നമുക്ക് ചെയ്തെടുക്കാം ആ തയ്യൽ തുമ്പ ലൈനിങ്ങിലേക്ക് വരുന്ന രീതിയിൽ ഇതേപോലെ ഒന്ന് വെച്ചിട്ട് നമുക്ക് ലൈനിങ്ങിൻ്റെ മുകളിലൂടെ ഒന്ന് പതിച്ചടിച്ചെടുക്കാം മെയിൻ തുണിയിലല്ല ലൈനിങ്ങിലാണ് നമ്മൾ They pour a stitch either. Stitch the lining on the number lining on the character level, other cuttava the real main donate lining a cutting on the lap on the muck on the cut the correct angle. Number mark the Rikinaka Mogri when the real on the number stitch chamber, it ended up number mark jay the pangal, I could take accurate in the easy to any other, mark the titchitumba, marking like a Mogri. ഇപ്പോൾ നമ്മൾ കുറേ ടക്കുകളായിട്ട് ചെയ്തെടുക്കുക സെൻട്രലിലെ ടക്കാണ് നമ്മൾ ആദ്യം സ്റ്റിച്ച് ചെയ്യുന്നത്
അതിനുശേഷം നമ്മുടെ ഈ മെയിൻ്റൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് ഇതേ രീതിയിൽ വെച്ചിട്ട് വേണം നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. അടുത്തിട്ടൊക്കെ നമുക്കതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ആ മുഖണ്ട ഭാഗത്തെ ടക്ക് ഇതേപോലെ പിടിച്ച് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ സെൻറ്ററിൽ നിന്നാണ് നമ്മുടെ കട്ടിങ് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുന്നത്. ഇപ്പോൾ സെൻറ്ററിൽ വന്നതിന് ശേഷം ഓപ്പോസിറ്റ് സൈഡിലേക്ക് നമുക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. രണ്ട് സ്റ്റിച്ചാണ് നമ്മൾ കൊടുക്കേണ്ടത്. അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി ഭാഗം നമുക്കൊന്ന് അറ്റാച്ച് ചെയ്തെടുക്കാം. ഇതേപോലെ വശങ്ങൾ ഒരേപോലെ വരുന്ന രീതിയിൽ മെയിൻ തുണി ആദ്യം നിവർത്തിയിടുന്നതിന് ശേഷം ലൈനിങ് വയ്ക്കുക. അതിന് ശേഷം നമ്മൾ നെക്ക് മാത്രം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക 15 വീതിയിൽ. അടുത്ത പീസും ഇതേപോലെ വെച്ചിട്ട് ഒന്ന് നെക്ക് മാത്രം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതിന് ശേഷം നമുക്ക് ലൈനിങ് ചേർത്ത് ഇതൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. ചെറിയ ചെറിയ കട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കൊന്ന് തിരിച്ചിട്ടിട്ട് ലൈനിങ്ങിന് മുകളിലൂടെ നമുക്കൊന്ന് പതിച്ചടിച്ചെടുക്കാം. എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് മെയിൻ തുണിയുമായിട്ട് ലൈനിങ് ഒന്ന് അറ്റാച്ച് ചെയ്തെടുക്കുക. കറക്റ്റായിട്ട് വെച്ചതിന് ശേഷം വേണം നമ്മൾ അറ്റാച്ച് ചെയ്തെടുക്കാനായിട്ട്. എല്ലാ ഭാഗങ്ങളും സ്റ്റിച്ച് ചെയ്തെടുത്തു. അതിനുശേഷം ലൈനിങ് കട്ടാവാത്ത രീതിയിൽ നമ്മുടെ ലൈനിങ്ങിനൊപ്പം നമുക്ക് മെയിൻ തുണി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ രണ്ട് ഭാഗം നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഈ താഴെഭാഗത്ത് നമ്മൾ പടിയടിച്ചെടുക്കുക. അത് ഞാൻ വേറെ വീഡിയോ ചെയ്തിട്ടുണ്ടെന്ന് നോക്കുക. ഇനിയിപ്പോൾ നമ്മൾ കൊളുത്ത് വയ്ക്കാനുള്ള പടി ഇതേപോലെ മുകൾഭാഗം ഒന്ന് മടക്കി അകത്തോട്ട് മടക്കിയിട്ട് 4-5 വീതിയിൽ നമ്മളിതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതിനുശേഷം താഴെഭാഗം ഒരു അകത്തേക്കൊന്ന് മടക്കി വെച്ചതിന് ശേഷം നമ്മൾ താഴെക്കൊണ്ടി കെട്ടിട്ട് നിർത്തുക. അതിനുശേഷം നമുക്ക് ഒന്ന് പതിച്ചടിക്കാം. ലൈനിങ്ങിൻ്റെ മുകളിലൂടെയാണ് നമ്മൾ കുളത്തിന് ഉള്ള പടി വെച്ചതിന് മുകളിലൂടെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അകത്തേക്ക് ഇതൊന്ന് മടക്കി വയ്ക്കാം. അതിനുശേഷം താഴേന്ന് മുകളിലോട്ട് കെട്ടിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്യുക. തിരിച്ച് ഇതേപോലെ ഒന്ന് വെച്ചതിന് ശേഷം താഴേക്ക് സ്റ്റിച്ച് ചെയ്ത് തിരിച്ചു വെച്ചിട്ട് ഈ ഒരു സൈഡിൽ കെട്ടിട്ട് നിർത്തുക. നമ്മളിതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ കൊളുത്ത് ഇടാനുള്ള പടിയാണ് ചീത്തവശത്താണ് നമ്മൾ വയ്ക്കുന്നത്. ചീത്തവശത്ത് നല്ല വശം വരുന്ന രീതിയിലാണ് പടി വയ്ക്കേണ്ടത്. ബ്ലൗസിൻ്റെ ചീത്തവശവും പടിയുടെ നല്ല വശവും ചേർത്ത് വയ്ക്കുക. ഒരു 1/2 ഇഞ്ച് തുണി നമുക്ക് അകത്തേക്കൊന്ന് മടക്കുക. അതിനുശേഷം നമുക്ക് 4-5 വീതിയിൽ മുകളിലേക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. മുകൾ ഭാഗത്ത് വരുമ്പോൾ ആവശ്യത്തിന് തുണി മാത്രം എടുത്ത് 1/2 ഇഞ്ച് മടക്കി വയ്ക്കുക. ഇതേപോലെ നമുക്ക് കിട്ടും. നമ്മൾ തിരിച്ചിടുമ്പോൾ നമുക്ക് നല്ല വശം മുകളിൽ വരുന്ന രീതിയിൽ നമുക്കത് കിട്ടും. ഇതേപോലെ കറക്റ്റായിട്ടൊന്ന് വെച്ചതിന് ശേഷം ഞാൻ ബാക്ക് ഓപ്പൺ ആയതുകൊണ്ട് 1 ഇഞ്ച് 1.5 ഇഞ്ച് വീതിയിൽ ഞാൻ കുളത്തിൻ്റെ കൊപ്പ്സുകളെല്ലാം വയ്ക്കാറുണ്ട്. നമുക്ക് ബാക്കി ആകുമ്പോൾ ഒത്തിരി അകന്ന് നിൽക്കാൻ പറ്റത്തില്ല. അപ്പോൾ അടുത്തടുത്ത് വേണം നമുക്ക് കുളത്ത് വയ്ക്കാനായിട്ട്. അപ്പോൾ കുളത്തിരുന്ന ഭാഗം നമുക്കതേപോലെ നമുക്ക് എത്രയാണോ ആവശ്യമുള്ളത് അത്രയും നമുക്ക് ചെയ്തെടുക്കാം. 1.5 ഇഞ്ച് 2 ഇഞ്ച് ഗ്യാപ്പിൽ നമുക്ക് ഇതേപോലത്തെ കുക്കിടാനുള്ള റോളുകൾ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കും. അതുപോലെ നമുക്ക് നീറ്റായിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കും. ആവശ്യത്തിനുള്ള റോളുകൾ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. റോളുകളെല്ലാം വൃത്തിയായിട്ട് കട്ട് ചെയ്ത് മാറ്റുക. ഇങ്ങനെ വെച്ച് നോക്കുക, നമുക്ക് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടോ എന്ന് നോക്കുക. കയറി ഇറങ്ങിയൊന്നും പോകാതെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഷോൾഡർ ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം. ഇതേപോലെ നമുക്ക് ജോയിൻ ചെയ്തെടുക്കാം. ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്ന കൂട്ടുകാരെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കരുത്. കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂട്ടുകാർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ നമ്മൾ ഈ സ്ലീവാണ് ഇതേപോലെ വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. സെൻറ്ററിൽ നിന്നാണ് നമ്മൾ സ്ലീവ്
സ്റ്റിച്ച് ചെയ്ത് തുടങ്ങേണ്ടത്. സ്ലീവിൻ്റെ സെൻറ്ററിൽ നിന്ന് ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക. ആ ഭാഗം നമ്മുടെ ഷോൾഡർ ജോയിൻ ചെയ്ത് കൊടുത്ത് കറക്റ്റായിട്ടൊന്ന് വെച്ചതിന് ശേഷം നമുക്കിതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഒരു ഭാഗത്ത് വരുമ്പോൾ നമ്മൾ ഇതേപോലെ ഒന്ന് തിരിച്ചിട്ടതിന് ശേഷം വീണ്ടും നമ്മൾ സെൻറ്ററിലേക്ക് സ്റ്റിച്ച് ചെയ്ത് വരിക. വീണ്ടും നമ്മൾ മറുഭാഗത്തേക്കും ഇതേപോലെ സ്റ്റിച്ച് ചെയ്തിട്ട്, അപ്പോൾ നമുക്ക് സെൻറ്ററിൽ നിന്ന് തന്നെ തുടങ്ങുമ്പോൾ എല്ലാ ഭാഗങ്ങളും കറക്റ്റായിട്ട് വരുന്നതിന് വേണ്ടിയിട്ടാണ് ഇതേപോലെ ചെയ്തെടുക്കേണ്ടത്. സെൻറ്ററിൽ വന്ന് നമ്മൾ സ്റ്റിച്ച് അവസാനിപ്പോൾ നമുക്ക് രണ്ട് സ്റ്റിച്ചിങ് ചെയ്യാൻ പറ്റും. ഇതേപോലെ മറ്റേ സ്ലീവ് നമുക്ക് ചെയ്തെടുക്കാം. കട്ടിങ് വീഡിയോ കാണാത്ത കൂട്ടുകാർ ഇപ്പോൾ തന്നെ നിങ്ങളെ കട്ടിങ് വീഡിയോ കാണുക, വളരെ എളുപ്പത്തിൽ തന്നെ വെട്ടിയെടുക്കാവുന്ന രീതിയിലാണ് ഞാൻ ഓരോ സ്റ്റെപ്പും കാണിച്ചു തന്നിരിക്കുന്നത്. അതേപോലെ സ്റ്റിച്ചിങ് ചാർജിൻ്റെ കണക്കുകളൊക്കെ ഇട്ട് ഒരു വീഡിയോ ഉണ്ടാകും കൂട്ടുകാർ കാണുക. ഇതിൻ്റെ സൈഡ് ജോയിൻ ചെയ്യുന്ന ബ്ലൗസിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്, അത് കണ്ട് മനസ്സിലാക്കുക. താങ്ക് യു.